Hi friends, welcome to Competitive Cracker. I am Srigala. Inna nammalodoppulladu nammalde priyappetta Anitha ma'am aanu. Anitha ma'am vannathu thanne nammalde HSA udyogarthikalkku June exam ezhuthan povunna HSA udyogarthikalkkayittulla crash course timetable prepare cheyyanayittu Anitha ma'am inna nammalodoppum vannathu. 30 days timetable. Yes, 30 days timetable. Appo njangal adu ellavarum koodi irunnu prepare cheythu nammalde in-house kuttikalkku nammal May 12th naanu nammalde sessions start cheynathu. Appo aa oru ടൈംടേബിളിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് അല്ലേ മാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം ടേബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം നടത്തും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എക്സാംസ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് സെഷൻസ് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ പുതിയ മാറുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുണ്ടോ അല്ലേ. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ, ഇപ്പോൾ അനിത മാം ആയാലും ധന്യ മാം ആയാലും, ധന്യ മാം ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ഹോൾഡേഴ്സാണ്. അപ്പം മാമിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഇരിക്കും, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന ഒരു രീതിയിലുള്ള എക്സാം ആയിരിക്കും 6-ാമത്തെ ദിവസം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. ഇതിനുശേഷം നേരത്തെ കൂട്ടി നിങ്ങൾക്ക് ടോപ്പിക്സ് വരും. ഇന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് ഇന്ന അധ്യാപിക, അപ്പോൾ അനിത മാമാണ് വരുന്നതെങ്കിൽ അനിത മാം ഇന്ന ഇന്ന പോയംസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളൊരു ഇൻറ്റിമേഷൻ നേരത്തെ ഒരു ഷെഡ്യൂൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഈ ഷെഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് ലൈവ് സെഷനിൽ ഓരോ അധ്യാപകരും ഉണ്ടാവും. അനിത മാം ഉണ്ടാവും, ധന്യ മാം ഉണ്ടാവും, ജാസ്മിൻ മാം ഉണ്ടാവും, ഗ്രാമർ പോർഷൻസ് ആയിട്ട് ഞാനും ഉണ്ടാവും. ഞങ്ങൾ എല്ലാ അധ്യാപകരും നിങ്ങളോടൊപ്പം ലൈവ് സെഷൻസിലുണ്ടാവും. അതുപോലെ ഉദ്യോഗാർത്ഥികളെ വലയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ജി കെ തന്നെയാണ്. ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് എളുപ്പം വഴികളുമായിട്ട് നമ്മുടെ ജി കെ പാർട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആശാ മാം, മാധുര മാം, ശില്പ മാം, വിഷ്ണു സാറും എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പം നമുക്ക് നമ്മുടെ ടൈം ടേബിളിൻ്റെ ഒരു പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ആദ്യത്തെ 5 ദിവസം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഡേ 1-ൽ വരുന്നത് സോണറ്റ് 121, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, എലിജി, ടുയെ സ്കൈലാർക്ക്, മൈ ലാസ്റ്റ് ഡച്ചസ്, ടിൻറ്റൺ ആബി, യുലീസസ്. യെസ്, ഇത്രയും പോയംസ് ആണ്. ഇത്രയും ഇവർക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല മിസ്സേ? പഠിക്കാം, എം സി ക്യൂ രീതിയിലാണെങ്കിൽ പഠിക്കാം അല്ലേ. അതായത് നമുക്ക് ഇത്രയും സമയമുള്ളൂ, അപ്പം നമ്മൾ ആ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഡിഗ്രിക്കൊക്കെ വരുന്ന കേട്ട് പരിചയമുള്ള പോർഷൻസ് തന്നെയാണ്. യെസ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പഠിച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ട് ആ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നില്ല. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പഠനം ക്രമീകരിക്കാനും കൂടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഡേ 2-ലേക്ക് പോകുമ്പോൾ ഡോവർ ബീച്ച്, എ പ്രേയർ ഫോർ മൈ ഡോട്ടർ, ഡാഡി, അൻ ഇൻട്രൊഡക്ഷൻ, ഒബിച്വറി, ഹോം ബറിയൽ, ഇത്രയും പോയിൻസ് ആണ് ഡേ 3-ൽ വരുന്നത് അല്ലേ. അപ്പൊ ഇത്രയും ഡേ 2-ൽ വരുന്നത്. യെസ്, ഡേ 2-ലെ ഇത്രയും പോർഷൻസ്. അപ്പൊ ഇതിനോടൊപ്പം നമ്മുടെ ജി കെ പാർട്ട് വരുന്നുണ്ട് കേട്ടോ, അത് പറയാം. ഇനി അത് കൂടാതെ നമ്മുടെ ഡേ 4-ലേക്ക് പോകുമ്പോ വീണ്ടും പോയം തന്നെയാണ് അവിടെ വരുന്നത്. ഡ്രാമയും വരുന്നുണ്ട്, വരുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് എന്നുള്ളത് വരുന്നുണ്ട്. പിന്നെ വീണ്ടും പോയം, എ ടെലിഫോൺ കോൺവെർസേഷൻ, ഓക്കെ, ഹൗസ് ഓഫ് 1000 ഡോർസ് പോയാണ്, ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ, ആഫ്രിക്ക, അബോറിജിനൽ ഓസ്ട്രേലിയ. ഇത്രയും ആവുമ്പോൾ പോയം ഒരുവിധം കംപ്ലീറ്റ് ആയി. യെസ്, അപ്പം ഇവിടെ നമ്മൾ പോയം അതുപോലെ ഡ്രാമ ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു ആദ്യത്തെ 5 ദിവസം നമ്മൾ പോയം ആണ് കൂടുതൽ, ഡ്രാമയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഡ്രാമ ഒരു നോവൽ. യെസ്, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ, കാരണം പോയം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പ്രോസ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു ബോർഡം അല്ലേ. അപ്പം എന്താ പറയാ, ചിലർക്ക് പ്രോസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് പോയം ആയിരിക്കും ഇഷ്ടം. അപ്പം എന്തായാലും ഇത് മിക്സ് ചെയ്ത് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവും. അത് മാത്രമല്ല, കഴിഞ്ഞ HSC സിലബസ് വെച്ച് നോക്കുമ്പം ഡ്രാമ 10 ഡ്രാമയാണ് പഠിക്കാനുള്ളത് സിലബസില്. ആ 10 എണ്ണത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. യെസ് കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 10 ഡ്രാമയിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നും വിടാൻ പറ്റില്ല. അതാണ് പോയട്രിയും അതേപോലെ തന്നെയാണ്, എല്ലാത്തിനും സിലബസ് സ്പ്രെഡ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ. എന്നാൽ ഇനി നമുക്കുള്ള 30 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ ഡേ 5-ലോട്ട് വരുന്നു. അവിടെ നമുക്ക് ഡേ 5-ലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഹിമാലയൻ, റൈഡേഴ്സ് ടു ദ സീ, പിന്നെ ഓഫ് സ്റ്റഡീസ് പ്രോസ് ആണ്, ട്രംപറ്റ് ക്ലബ്, ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്, ഓൺ ടോളറൻസ്, എല്ലാം പ്രോസ് എന്ന് വരുന്നതാണ്. ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ, ഇത്രയും. ഓക്കെ,
അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഡേ ഫൈവിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ ഇത്രയും ഈ പറഞ്ഞ ഭാഗങ്ങൾ വരെയുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എക്സാം ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ എച്ച് എസ് എസ് സിക്കാരോട് പറഞ്ഞത് തന്നെ നമുക്ക് ഇവിടെയും പറയാനുള്ളത് അല്ലേ, ഏറ്റവും പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, എംസിക്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നിങ്ങൾ എപ്പോഴും നമ്മൾ പറയും, നിങ്ങൾ വായിക്കുന്ന ഒരു സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിനെ ആ രീതിയിൽ കാണുക, അല്ലാതെ വായിക്കുന്ന ഒരു സെൻറ്റൻസിന് സെൻറ്റൻസ് ആയിട്ടല്ല, അതിൽ നിന്ന് എന്ത് ചോദിക്കാം അല്ലേ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുക. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ്, ഇനി 30 ദിവസം കൊണ്ട് പഠിച്ചാൽ കിട്ടും അല്ലേ, കിട്ടും അതിനുള്ള പ്ലാനാണ് നമ്മൾ ആ ഒരു സ്ട്രാറ്റജി ആയിട്ടാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. കുറേ പേര് മിസ് ചെയ്തിപ്പോൾ എച്ച് എസ് എ വരും വരും എന്ന് പറയുന്ന സമയം മുതൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങിയായിരുന്നു. എപ്പോഴൊക്കെയോ അവരുടെ പഠിത്തം പല സാഹചര്യങ്ങളും കൊണ്ട് ഒരുപാട് അതെ ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് വരാം, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വരാം, എവിടേക്കോ പഠനം ഒന്ന് ലാഗായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 30 ഡേയ്സ് പ്രോഗ്രാം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. ഷോർട്ട് സ്പാൻ ആകുമ്പോൾ നമ്മൾ വളരെ അലർട്ട് ആയിരിക്കും. കുട്ടികളുടെ ഒരു കോമൺ ആയിട്ടുള്ള ജാസ്മിൻ മിസ് എപ്പോഴും പറയാറുണ്ട്, മിസ് കുറേ സമയം ഉണ്ടെങ്കിലും ആരും പഠിക്കില്ല ഇല്ല, അവസാനത്തെ സമയം തന്നെയാണ് നമ്മൾ പഠിക്കുക. അപ്പം ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എത്ര കൂടുതൽ സമയമുണ്ട്, അയ്യോ ഇനി 30 ദിവസമേ ഉള്ളൂ എന്ന് ചിന്തിക്കുകയല്ല, ഈ 30 ദിവസമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് നമ്മളുടെ എച്ച് എസ് എ കോഴ്സസിന് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്രാഷ് പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്രാഷ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഷെഡ്യൂളും എക്സാംസും ലൈവ് സെഷൻസും ഇനി ഒരു ബഹളമായിരിക്കും നമ്മളുടെ എച്ച് എസ് എ ഇംഗ്ലീഷ് ഗ്രൂപ്പുകളിലെല്ലാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, 30 ദിവസം നന്നായിട്ട് പഠിച്ചാൽ മതിയെന്നേ, നമ്മൾ ഇത്രയും നാളുണ്ടായിരുന്ന എല്ലാ ഗ്യാപ്പും നമുക്ക് അവിടെ പരിഹരിക്കാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ തീർച്ചയായിട്ടും അനിത മാമിൻ്റെ ഒരു ഗൈഡൻസിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ സെഷൻസ് മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പോൾ എച്ച് എസ് എ ക്രാഷ് കോഴ്സിനെ കുറിച്ച്, എച്ച് എസ് എ ഇംഗ്ലീഷ് ക്രാഷ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8589083568. ഒന്നും നോക്കണ്ട, 30 ദിവസം കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത് അഷ്യോർഡ് ആണ് അല്ലേ. യെസ്, അപ്പോൾ നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങ് പോകുന്നോളൂ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക്. ഏറ്റവും നല്ല രീതിയിൽ ഇതുവരെയുള്ള എല്ലാ എച്ച് എസ് എ എക്സാംസിലും ഉദ്യോഗാർത്ഥികൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ച നമുക്ക് വീണ്ടും എച്ച് എസ് എ ഇംഗ്ലീഷിലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉദ്യോഗാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. സോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.